February 12 ഡാർവിൻ ദിനം. ഡാർവിനെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ചാൾസ് ഡാർവിൻ്റെ നിരീക്ഷണങ്ങൾ. 1809 ഇംഗ്ലണ്ടിൽ ജനിച്ച ചാൾസ് ഡാർവിൻ നല്ലൊരു പ്രകൃതി നിരീക്ഷകനും ജിയോളജിസ്റ്റുമായിരുന്നു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കെ പ്രകൃതി പഠനത്തിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു. അവിടെ വെച്ച് വിവിധയിനം വണ്ടുകളെ ശേഖരിക്കുന്നതിൽ വലിയ ഉത്സാഹം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ വില്യം ഫോക്സ് ഇക്കാര്യത്തിൽ വലിയ പിന്തുണ നൽകി. ഒരു നല്ല ഗവേഷകനു വേണ്ട പല കഴിവുകളും ഇക്കാലത്ത് അദ്ദേഹം നേടി. ഫീൽഡ് വർക്ക് ചെയ്യുക, സ്പെസിമനുകൾ ശേഖരിക്കുക, ജീവികളെ തിരിച്ചറിയുക, അവയെ തരംതിരിക്കുക എന്നതിലൊക്കെ ഡാർവിൻ വൈദഗ്ധ്യം നേടി. 22 വയസ്സുള്ളപ്പോൾ ഡാർവിൻ HMS ബീഗിൾ എന്ന കപ്പലിൽ 5 വർഷം നീണ്ടു നിന്നൊരു ഗവേഷണ പര്യവേക്ഷണ പരിപാടിക്ക് തുടക്കമിട്ടു. കപ്പലിൻ്റെ കപ്പിത്താൻ റോബർട്ട് ഫിറ്റ്സ്റോയിയുടെ സഹചാരിയായും പ്രകൃതി നിരീക്ഷകനായും പങ്കെടുത്തു. യാത്രയിലുടനീളം സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും പുറമെ വിവിധ ഇനങ്ങളിലെ പാറക്കെട്ടുകളുടെ പ്രത്യേകതകളും ഡാർവിൻ സൂക്ഷ്മ നിരീക്ഷണത്തിനു വിധേയമാക്കി. കപ്പിത്താൻ ഫിറ്റ്സ്റോയി ഡാർവിന് പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി എന്ന വിലപ്പെട്ട പുസ്തകം സമ്മാനിച്ചത് വളരെ പ്രയോജനപ്പെട്ടു. ഭൂഭാഗങ്ങൾ എങ്ങനെ മാറ്റത്തിന് വിധേയമാകുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനം ശാന്തസമുദ്രത്തിലെ പവിഴപ്പുറ്റുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നുവെന്ന് ഡാർവിന് ബോധ്യമായി. ബീഗിൾ യാത്രക്കിടയിൽ എത്തിപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ പിന്നീട് ഏറ്റവും പ്രസിദ്ധമായത് തെക്കൻ അമേരിക്കയുടെ അടുത്തുള്ള ഗാലപ്പഗോസ് ദ്വീപുകളായിരുന്നു. അവിടുത്തെ സസ്യങ്ങളെയും ജീവികളെയും പഠിക്കാൻ വേണ്ടി ഡാർവിൻ 5 ആഴ്ചകൾ ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിഞ്ഞത് അവിടുത്തെ കുരുവികൾ, വലിയ ആമകൾ, മോക്കിംഗ് ബേർഡ്സ് എന്നിവയിലാണ്. 5 വർഷത്തെ ബീഗിൾ യാത്രക്കിടയിൽ ഭൂഗോളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഡാർവിൻ സസ്യങ്ങളുടെയും പക്ഷികളുടെയും ഫോസിലുകളുടേതുമായി 1000 കണക്കിന് സ്പെസിമനുകൾ ശേഖരിച്ചു. വിവിധ ഗാലപ്പഗോസ് ദ്വീപുകളിൽ നിന്നായി ശേഖരിച്ച 13 ഇനം കുരുവികൾ ഇതിൽപ്പെടുന്നു. ഓരോന്നിനെ സംബന്ധിച്ചും തയ്യാറാക്കിയ വിശദമായ കുറിപ്പുകളും നോട്ടുകളും ഡയറി എഴുത്തുകളും പിന്നീട് ബീഗിൾ യാത്രകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രകളായിരുന്നു അവയെന്ന് ഡാർവിൻ പറഞ്ഞു. യാത്ര കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം താൻ കൊണ്ടുവന്ന സ്പെസിമനുകളെ വെച്ച് അദ്ദേഹം തലപുകച്ചു. പല ജീവികൾക്കും വലിയ കാലയളവുകളിൽ പോലും കാര്യമായ മാറ്റം വരുന്നില്ലെങ്കിലും മറ്റു ചില ജീവികൾക്ക് ജീവിത പരിസ്ഥിതി അനുസരിച്ച് മാറ്റം വരുന്നതായി ഡാർവിൻ നിരീക്ഷിച്ചു. ഗാലപ്പഗോസ് ദ്വീപുകളിലെ കുരുവികളുടെ കൊക്കിലും നഖങ്ങളിലും കാണപ്പെട്ട വ്യതിയാനങ്ങൾ ആ ദ്വീപുകളിൽ ലഭ്യമായ ഭക്ഷണത്തെ അനുസരിച്ച് വിശദീകരിക്കാൻ ഡാർവിന് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ മറ്റു ശാസ്ത്രജ്ഞരുമായി പങ്കുവച്ചതിലൂടെ വിവിധ ജീവിവർഗങ്ങൾ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ഉരുത്തിരിയുക എങ്ങനെയെന്നത് വ്യക്തമായി. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നവ അതിജീവിക്കും, മറ്റുള്ളവ അപ്രത്യക്ഷമാകും. ഈ ആശയങ്ങൾ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രസിദ്ധമായൊരു ജീവശാസ്ത്ര സിദ്ധാന്തത്തിൻ്റെ വികാസ പരിണാമത്തിന് സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു.